അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മാഷാ അല്ലാഹ് നമ്മുടെ തങ്ങളുടെ ഉസ്താദ് വേണ്ടോളം സയ്യിദന്മാരെ കുറിച്ച്, പ്രത്യേകിച്ചും ഖുറാ തങ്ങളെ കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റു സ്വാലിഹീന കഫാറ, അംബിയാക്കന്മാരെ കുറിച്ച് പറയൽ, അത് ഇബാദത്തും സ്വാലിഹീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച് പറയൽ, അത് കഫാറത്തുൽ ദുനൂബ്, ദോഷങ്ങളെ, പാപങ്ങളെ വിട്ടുപോർക്കാനുള്ള ഒരു കാരണവുമാണ്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളത് നമുക്ക് കേട്ടതാണ്. സ്വാലിഹീങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുമ്പോൾ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്ന്. അപ്പൊ സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ, അത് കേൾക്കൽ, അതിനുവേണ്ടി ഇരിക്കൽ, അതെല്ലാം വലിയ ഒരു നേട്ടം നമുക്കുണ്ടാക്കുന്നു. അല്ലാഹു ഉഹ്റവിയായ മദദ് അവരുടെ നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ ഹഖ് ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാ വിഷമങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ആരോഗ്യം ആഫിയത്തും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഖുറാ തങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു. ഒരു സാധാ ഡ്രസ്സ്, നമ്മളെപ്പോലെ കമീസ് ഒന്നും ഇട്ടേല, ഒരു സാധാരണ വേഷം, അതിൽ മാത്രമാണ് തങ്ങളിരിക്കുക. ഒരു കുപ്പായവും നല്ലൊരു തലയ്ക്കെട്ടും നല്ലൊരു തുണിയും, എല്ലാവരും ദഫ് മുട്ടാനും എണിച്ചു നിൽക്കാനും എല്ലാം കാത്തു നിൽക്കുമ്പോൾ തങ്ങ വന്ന് സ്നേഹിച്ചിട്ടുണ്ടാവും, ആരും അറിയാതെ. സമയത്തിന് മുമ്പ് തന്നെ തങ്ങളെത്തി ബഹുമാനിക്കാനൊന്നും കാത്തിക്കാൻ തങ്ങളിപ്പോൾ ആളൊന്നുമില്ല, ആളൊന്നും വേണ്ട, കസരയില്ലേ, ഇരിക്കുമ്പോൾ എത്തിക്കോളാം, ഇരിക്കുമ്പോൾ എത്തി എല്ലാ ആളും. ഇനി ആള് വന്നു നിൽക്കണമെന്നൊന്നും കാത്തില്ല. നമ്മളെ പോലെ അടുത്താണെങ്കിൽ റൂമിൽ ഇതിന് ആളെത്തിയ എന്നാൽ മാത്രം ഞാൻ അങ്ങോട്ട് വരുന്നേ. ആ ഗാംഭീര്യത്തോട് വരാൻ വേണ്ടി ആ കാക്കുന്നത്. പക്ഷെ തങ്ങൾക്ക് അതൊന്നുമില്ല, തങ്ങൾ വരും, ഫാത്തിഹ അൽ ഫാത്തിഹ ഒന്ന് എത്തി ഉടനെ, സ്വാഗതം ചെയ്യുന്ന ആളില്ല, സ്റ്റേജിൽ വിളിക്കുന്ന ആളുമില്ല, ആരുമില്ല, തങ്ങൾ മാത്രം അൽ ഫാത്തിഹ തുടങ്ങിയിട്ടായി. ചായ കുടിക്കാൻ വേണ്ടിട്ട് പുരക്ക് അതല്ലേ പയ്യ, അയാൾ അവിടെ നിർത്തിയിട്ടുണ്ട്, അതിനല്ലേ സമയമുണ്ട്. ഇപ്പൊ സ്റ്റേജിൽ വന്ന് കയറി, ആദ്യം കയറുന്നതാണ് പയ്യ, ബാക്കിയുള്ള ആളുകൾ വന്നിരുന്ന് ഫാത്തിഹ വിളിച്ചു. സദസ്സിലൊന്ന് നോക്കണം, അടുക്ക നോക്കി ഒറ്റ ഫാത്തിഹ വിളിച്ചു തുടങ്ങി. നാലാൾ കിട്ടണം, അല്ലെങ്കിൽ കാണണം, അങ്ങനത്തെ ഒരു പരിപാടി. ഒരു സാധാ ജീവിതം, അതാണ് നേരത്തെ തങ്ങൾ പറഞ്ഞത്. അവർ അതൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. മദീനയിൽ പോയപ്പോൾ ഇന്നൊരു ഫോട്ടോ തങ്ങൾ ഞാൻ മദീനത്തെ പള്ളിയിൽ ഖുർആൻ വന്ന് തീർന്നിട്ട്, മദീനയിൽ പോയപ്പോൾ തങ്ങൾ ആ മദീനയിൽ റൗളയുടെ അടുത്ത് മദീനത്തെ പള്ളിയിലേക്ക് വരുന്നത്, റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ചെരിപ്പ് ധരിക്കാണ്ട. അപ്പൊ തങ്ങളെ ചെരിപ്പ് ധരിക്കണം, കാള് പ്രശ്നമില്ല, കാള് പൊട്ടിയാ പൊട്ടട്ടെ, ചെരിപ്പിട്ടിട്ട് മദീനത്തെ പള്ളിക്ക് പോകുക. ഇമാം ദാറുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വാഹനം കയറിയില്ല മദീനയിൽ, ചെരിപ്പിട്ട് നടന്നില്ല. ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച്, തങ്ങൾ മറപ്പെട്ട് കിടക്കുന്ന ഈ സുന്ദരമായ സ്ഥലം, ആ സ്ഥലത്ത് ചെരിപ്പിട്ട് നടക്കുകയോ വാഹനപ്പുറത്ത് പോവുകയോ ഇതൊരിക്കലും വരുത്. അവിടുത്തെ ബഹുമാനത്തിന് അദബിൻ്റെ കുറവാണ്. അതുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ചെരിപ്പില്ലാണ്ട് പോകണം, ആഫിയൻ, ചെരിപ്പില്ലാതെ പോവുക. അത് മഹാനായ കുറത്തങ്ങൾ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നു റൂമിലേക്ക്, റൂമിലെ പള്ളിയിലേക്ക്. അത് മഹാന്മാരുടെ സ്വഭാവമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അറിഞ്ഞവരുടെ സ്വഭാവമാണ്. ഇതിനിടയ്ക്ക് ഞാൻ പോയപ്പോൾ
ഒരു കേരളക്കാരനെ കഴിഞ്ഞു ഞാൻ പറഞ്ഞു നിസ്കരിക്കാൻ താഴെ സ്ഥലമില്ല, ഇനി മാളിയക്ക് പോകും, മാളിയക്ക് പോവല്ലേ, ഞാൻ വരുന്നല്ലോ സ്ഥലം. അതെന്തത്? അത് റസൂലുള്ള തായലിരിക്കണെ, അതുകൊണ്ട് ഞാൻ മേലേക്ക് പോവില്ല, ഞാൻ താഴെ സ്ഥലമില്ല, ഞാൻ പരിസരത്ത് കിടന്നിരിക്കുന്നോളാം, ഞാൻ 11 കൊല്ലം ഈ പള്ളി കൂടെ നിസ്കരിക്കാൻ വരുന്നു, ഇതുവരെ മേലെ കയറിയില്ല, ഇതുവരെ മേലെ ഞാൻ കയറിയിട്ടില്ല, കാരണം തൊട്ടടുത്ത് അപ്പുറത്തേക്ക് റൗളയാണ്. അപ്പൊ റസൂലുള്ളാനേക്കാൾ മേലെ പോയിട്ട് നിൽക്കേണ്ടി വരും ഒരു സാധാരണ ചെറുപ്പക്കാരൻ. മേലെ കയറിയില്ല. അപ്പൊ ഇന്നും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിച്ച് നടക്കുന്നവർ ഉണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ ഖുറാതങ്ങൾ പള്ളിയിലേക്ക് റൂമിൽ നിന്ന് നടന്നു പോയി. ഇപ്പത്തെ ചൂടെല്ലാം നിങ്ങൾക്ക് അറിയാം, പോകുന്ന വഴിയും അറിയാം, പുറത്തിറങ്ങിയാൽ എങ്ങനെ നടക്കണമെന്നുള്ളത്. ഈ പൊള്ളുന്ന സ്ഥലത്ത് പോലും ചെരിപ്പിടാതെ തന്നെയാണ് പള്ളിയിലേക്ക് തങ്ങൾ അവർ നടന്നിരുന്നത്. അത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. അത്രയും ബഹുമാനിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. ചെറുപ്പക്കാലം എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് സമയം പാസ്സായി വരുന്ന ഉള്ളാളത്ത് തന്നെയാണല്ലോ പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ സിയാറത്തിന് ഞാൻ പോയിരുന്നു പഠിച്ച്, ഞാനിപ്പോ ചേർത്ത്. ആ പഠിക്കുന്ന സമയത്ത് തങ്ങൾ പോയി വൈകുന്നേരം നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് പള്ളീനെ മൂലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞതുള്ള തങ്ങളെ മോനെയാണ്. അപ്പൊ ഞാൻ മല്ല പോയി അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാം അതിനപ്പുറത്ത് എല്ലാവരും മുത്തങ്ങലിയും വൈകുന്നേരമാകും ഉസ്താദ് പുറത്തെല്ലാം നടക്കാൻ പോകും, കടപ്പുറത്തേക്ക് എല്ലാ സ്ഥലത്തേക്ക് പോകും. തങ്ങളെ പള്ളിയിലെ മൂലയിൽ തന്നെ ഇരുന്ന് ഖുർആൻ ഓതാണ്. അപ്പോളന്നെ ഖുർആനുമായിട്ടുള്ള കൂടുതൽ ബന്ധം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ് എന്നതിന്റെ സൂചനയാണ്. മുൻകഴിഞ്ഞ എല്ലാ ആളുകളും നിങ്ങൾ നോക്കിയാൽ അവർക്ക് ഖുർആനായിട്ട് കൂടുതൽ അടുപ്പമാണ്. ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു ദിവസം ഒരു ഖത്മ ഓതായിരുന്നു, കേട്ടില്ലേ? റമദാനിൽ ഈ രണ്ട് ഖത്മ. നഫീസത്തുൽ മിസ്കീൻ റളിയല്ലാഹു അൻഹു എത്ര ഖത്മകളാണ് ഓതി തീർത്തത്. മഹാന്മാരെല്ലാം അങ്ങനെയാണ്, അവർക്ക് ഖുർആനിനോട് അടുപ്പ്, അതിനോടുള്ള ഇഷ്ടം. കേട്ടാൽ കേട്ടാലും മടുപ്പ് വരാത്ത വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനുള്ളത്. അള്ളാഹുവിന്റെ കലാമ അങ്ങനെയാണ്. ഒരു നോവൽ വായിച്ചാൽ ഒരിക്കൽ വായിച്ച് രണ്ട് പ്രാവശ്യം അത് വായിക്കും, അതിനോട് മടുപ്പ് വന്നു, അറുപ്പും വന്നു. ഇപ്പൊ പറഞ്ഞതല്ലേ, വായിച്ചതല്ലേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങൾ അങ്ങനെയല്ല, അതിലെ വാക്കുകൾ അങ്ങനെയല്ല. എത്ര പ്രാവശ്യം അത് പാരായണം ചെയ്താലും പിന്നെയും ഓതാമെന്ന മനസ്സിലേക്ക് തോന്നുന്ന മടുപ്പ് തോന്നാത്ത കലാമാണ് അള്ളാഹുവിന്റെ കലാം. അത് നല്ലവരായി തീരുമ്പോൾ അവർക്കതിന്റെ മാധുര്യം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അത് ഓതാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുന്നത്. ഒരു ദിവസം നമ്മളെ കൊണ്ട് ഒരു കത്ത് ഓതാൻ കഴിയും? ആരുണ്ടെങ്കിലും ഓന്നോ? ഒരു 10 ദിവസം ഓതാ അല്ല പഞ്ഞി മെനക്കെട്ടിട്ട് നോക്കി ഒരു ദിവസം ഒരു കത്ത് ഓതാൻ വേണ്ട. ഊതി 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 എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടു, രാത്രി ഉറക്കം ഒഴിച്ചു പോയി. ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്നാമത്തെ ദിവസം ഉറക്കല് കഴിയുന്നില്ല, നിർത്തി നിർത്തി. അതിനപ്പുറം എന്നെ കൊണ്ട് കഴിയും, കാരണം ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നില്ല. പിന്നെ എങ്ങനെയായി ഇത് ഓതി തീർത്തത്? അതിനോട് ഇഷ്ക് കൂടുതൽ വരുന്ന സമയത്ത് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുന്നു. അതിന്റെ വഴികൾ, അതിന്റെ വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു റക്അത്തിൽ ഒരു ഖത്മ തീർത്തു. അപ്പൊ എത്ര സമയം നിന്നു? അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കാണ് അവർക്കല്ല, മഹാന്മാർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാണ്. അത് ഓതി 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 കൂടുതൽ അതിനോട് അടുക്കുമ്പോൾ അള്ളാഹു ആ ഭാഗം എളുപ്പമാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബന്ധം ഖുർആനിനോട് വേണം. ഒരു ദിവസം ഒരു ഖത്മ ഓതുന്നെങ്കിൽ ഒരു ജുസ് എങ്കിലും നമ്മൾ ഓതണം. അത് നമ്മുടെ പ്രസറിനും സുഗറിനും എല്ലാത്തിനും പരിഹാരം. ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയതാണ്, ഒരു വ്യക്തിക്ക് സമാധാനം വേണമെങ്കിൽ, ഷുഗർ കുറയണമെങ്കിൽ, ലെവലിലേക്ക് എത്തണമെങ്കിൽ, പ്രഷർ ലെവലിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ?
അവനവന്റെ മതഗ്രന്ഥം എടുത്ത് പാരായണം ചെയ്യണം. അത് കേട്ടാ പോരെ, മറ്റൊരാൾ ഓർന്നത് കേട്ടാ പോരെ, സ്വയം ഗ്രന്ഥം എടുത്ത് നോക്കി പാരായണം ചെയ്താൽ പല രോഗങ്ങൾക്കും അത് മരുന്നാണ്. ഫീഹി ശിഫാഉ ലിന്ന, ഖുർആനിൽ തന്നെ വിവരിച്ചതാണ്. അലാ ബിദിക്രില്ല ഇത്തമഇന്നുൽ ഖുലൂബ്, മനസ്സിന് ശാന്തമുള്ളത് ദിക്ര കൊണ്ടാണ്. ഖുർആൻ പാരായണത്തിലൂടെ അത് ലഭിക്കുന്നു. നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്ന ആ പാരായണം ദിവസവും നാം ചെയ്യണം. സമയസ്കാരത്തിനേ നമുക്ക് നോതാം, നല്ല സമയമാണ് സമയത്തിരുന്ന് ഓതുക എങ്കിൽ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കത് പരിഹാരമാണ്. ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം ഖുർആൻ ഓതാം. അത് ഓതാൻ എളുപ്പമാണ്. എങ്ങനെ എളുപ്പം? അറിയാത്ത ഞാനെങ്ങനെ ഓതും? എത്രയെല്ലാം കിറായത്തുകളുണ്ട് ഇപ്പോ. വല്ല നീലക്കും എന്നെ പേടിപ്പോർക്ക് വായിക്കൂടാവും തീരം ചെയ്യും. ഞാൻ ഗൂഗിളിൽ നോക്കാൻ പഠിച്ചു. അയാൾ അപ്പൊ വന്നിട്ട് ഇങ്ങനെ ഇന്നാളെ കിറായത്ത് ഓതിക്ക് എടുത്തിട്ട് റെഡി അത് ഓതി ഉസ്താദ് നോക്കിയാൽ മതി, പഠിക്കാൻ എളുപ്പം. ഒരു ഉസ്താദ് പറഞ്ഞു അയാൾ കിറായത്ത് ഇങ്ങനെ കേട്ടാൽ അതുപോലെ പഠിച്ചോണ്ട് വരും. അതിന് വഴി ഇങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാടമില്ല എങ്കിൽ, അതിൻ്റെ ഓത്ത് നമ്മളെ മനസ്സിലില്ല എങ്കിൽ, ഖറാബായ വീടാണത്. ഒരു വസ്തു ഇല്ലാത്ത ഒരു വീടിനെ പോലെയാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഖുർആനോടുള്ള അടുപ്പം കൂടുതൽ നമുക്ക് ഉണ്ടായാൽ അള്ളാഹുവിനോട് കൂടുതൽ നമുക്ക് അടുപ്പമുണ്ടാകും. മഹദിയായ നബീസ് റളിയല്ലാഹു അൻഹു രോഗം മൂർച്ഛിച്ചപ്പോൾ നോമ്പ് മുറിക്കാൻ ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഞാൻ നോമ്പ് മുറിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്ത പണി എന്താ? വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്തു. അന്നാമ സൂറത്ത് ഓതി. പകുതി സമയമാകുമ്പോൾ മരിച്ചു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കവേ മരിക്കുകയാണ്. ഇതാൻ മഹാന്മാർ ചെയ്തത്. അതുകൊണ്ട് ഖുർആനോട് കൂടുതൽ അടുപ്പമുണ്ടാകുക എന്നുള്ളത് അത് സ്വാലിഹീങ്ങളുടെ ഒരു അടയാളമാണ്, ലക്ഷണമാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ കൂടുതൽ നമുക്ക് പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. അത് നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്നു മാത്രമല്ല, ശരീര രോഗങ്ങൾക്ക് ശിപ വരെ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കുന്നു. അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നു. എന്ത് തിരക്കുണ്ടെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ് ഒന്നിരിക്കലോ സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന്റെ ശേഷം ഒരു ജ്യൂസ് എങ്കിലും ഒരു ദിവസം ഓതണം എങ്കിൽ ആ മഹാന്മാരെ കൂടെ നമുക്കും പോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഖുർആനുകൾ പാരായണം ചെയ്യുന്ന നാവിന് അസറുകൾ അല്ല ഇട്ട് കൊടുക്കുന്നത്. അതിന് ഖുർആനെ വേറെ മന്ത്രിക്കണം. ഈ ഖുർആൻ ഓതിയും തന്നെ ഊത്ത് ഊത്ത് മാത്രം മതി. കാരണം ഈ വായിൽ ഉള്ളത് ഖുർആൻ ഓത്ത് മാത്രം, സ്വലാത്ത് മാത്രമേ ഉള്ളൂ. അതിന് വേറൊരു മന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഈ ഊത്ത് തന്നെ ഈ മരുന്ന്, ഈ ഊത്ത് തന്നെ മരുന്ന്. സയ്യിദന്മാരിൽ പലരെയും നമുക്ക് കാണാം. അവർ ചില സമയങ്ങളിലാണ് ഈ കറാമത്തുകളെ അവർക്ക് വെളിപ്പെടുന്നത്. അതിന് മുമ്പില്ലാത്ത ഇപ്പം എങ്ങനെ കിട്ടിയെന്ന് ചില കാരണങ്ങളിൽ പെട്ട ചില കാരണം തങ്ങൾ പറഞ്ഞു നേരത്തെ. അതിൽപ്പെട്ടതാണ് ഉമ്മാന്റെ പൊരുത്തം. തങ്ങളെ ഉമ്മ മരിച്ചതിന് ശേഷമാണ് ഈ വക പ്രത്യക്ഷമായി തങ്ങളെ അറിയപ്പെടുന്നത്. ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുകയും ഖിദ്മത്ത് ചെയ്തിരുന്ന പ്രാതങ്ങൾ ആ ഉമ്മ മരിക്കലോടുകൂടി ഉന്നത സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഉമ്മാന്റെ പൊരുത്തം നമ്മൾ ആറ്റു തങ്ങളുടെ യാതൊരു അയാൾ മുമ്പൊന്നും അറിഞ്ഞൂട. പക്ഷെ ഉമ്മ മരിച്ചു, ഉമ്മാനെ ഖിദ്മത്ത് ചെയ്ത് ചെയ്ത് ഉമ്മ മരിച്ചതിന്റെ ശേഷമാണ് അയാൾ പറയുന്ന വാക്കുകളൊക്കെ പുലരുന്നത്. ഉമ്മാന്റെ പൊരുത്തം ഇതിൽ കൂടിയുണ്ട്. അത് ബീവിമാരാകുമ്പോൾ സയ്യിദ് കുടുംബത്തിൽ പെടുമ്പോൾ അവരുടെ പൊരുത്തം പറഞ്ഞ വല്ലാത്തൊരു പൊരുത്തം. അത് അവരെ മരണശേഷം അത് വ്യക്തമായി കാണുകയും ചെയ്യുന്നു. അവർ പറയുന്നതെല്ലാം പൊന്നുപോലെ പുലരുകയാണ്. അതുകൊണ്ടാണ് അവർ നാക്കിൽ അത്രയും വലിയ പവർ ഉള്ളത്. ആര് വിളിക്കാതെ തന്നെ ജനങ്ങൾ ഓടിയെത്തുകയാണ്. റമദാനിന്റെ അകത്ത് ഖത്തം തീർന്നു തങ്ങൾ എത്ര പൊരയിലാ വന്ന് താമസിക്കുന്നത്. കുടുംബസമേതം താമസിക്കുന്ന പല വീടുകളും റമദാനിൽ തങ്ങളുടെ. അത് നിർബന്ധം, പോയേ പറ്റും. ആ പൊരയിൽ പോയി താമസിക്കാന്നുള്ളത് ആ പൊരക്കാർക്ക് നിർബന്ധമാണ്. ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി കുടുംബസമേതം വന്ന് താമസിക്കുന്ന വീടുകൾ നമ്മളെ നാട്ടിലുണ്ട്.
നമ്മുടെ നാട്ടിലേണ്ട് ഒരു ദിവസം ഒരാൾക്ക് മഞ്ചേശ്വരം ആ പിരിവിന് പോയപ്പോൾ അയാൾ പറഞ്ഞു നാളെയാണ് കുറാ തങ്ങ വരുന്നത്, ഇപ്പല്ല കഴിഞ്ഞ വർഷം, നാളെ കുറാ തങ്ങ നോമ്പറക്കാൻ, അതെ നാളെ കുറാ തങ്ങ വരും. കുറാ തങ്ങ മാത്രമല്ല വരുന്നത്, പുരക്കാരെല്ലാം വരും. ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധം ഞങ്ങളെ വരല്. ഒരു ദിവസം എല്ലാവരും വന്ന് താമസിച്ച് നോമ്പ് തുറന്നു പോകും. ഇത് എല്ലാ കൊല്ലം ഉള്ള നിസ്കാരയാണ്. ഇത് ഒരു മിനിറ്റ് നിൽക്കാൻ പുറത്തില്ലാത്ത തങ്ങളെ ഒരു ദിവസം വന്നിട്ട് ഒരു പുരയിൽ നിൽക്കണേ, അതവർക്ക് നിർബന്ധം. ആ ഡേറ്റ് മുമ്പ് തന്നെ വെക്കും, അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ പുരയിൽ ഒന്ന് താമസിക്കാം. സയ്യിദമാർ ഉലമാക്കൽ വന്ന് വീട്ടിൽ താമസിക്കാന്നുള്ള വലിയൊരു പറക്കത്താണ്. അതുകൊണ്ട് തന്നെ ബലിവരും മുതലാളിമാർ ഏതിലേക്കും അവരോട് കേട്ട് ആ സമയം നിശ്ചയിച്ച് കൊല്ലത്തിലത് തീരുമാനിക്കും. ഈ പോക്കിന്റെ ഇടക്കും ഖുർആൻ പാരായണമുണ്ട്, സ്വലാത്തുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഖുർആൻ പാര, അവരുടെ ദിക്റുകളിൽ ഒരു മാറ്റവും ഇല്ല, ഔറാദുകൾക്ക് മാറ്റമില്ല. എല്ലാ തിരക്കിനിടയിലും ഇത് നടത്തുകയാണ്. അതുകൊണ്ട് നല്ല ഫലമാണ് അവരെ വായകൾക്കുള്ളത്. പറയുന്നത് കാര്യം പോലെ തന്നെ അതുപോലെ നടക്കാം. ഞാൻ പല കാര്യത്തിനും തങ്ങളത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് സുഖമില്ലാണ്ടായി, ഒരു വാദാണ്. അപ്പൊ പള്ളിക്ക് പോകാൻ കഴിയുന്നില്ല. ലോഹറിനെ അസറിനെ മുതൽ എല്ലാ ജമാഅത്തിനും ഉപ്പ പള്ളിക്ക് പോകും. കിടത്തത്തിലായപ്പോ എണിക്കാൻ കഴിയാതാകുമ്പോ പുറത്ത് തങ്ങളത്ത് പോകണം പറഞ്ഞു. അപ്പൊ കുറയിലേക്ക് പോകണം, പോയി വ്യാഴ്ച ആണല്ലോ ദർസ് ലീവ് നമുക്ക്. അന്ന് പോയി തങ്ങളത്ത് പോയപ്പോ പറഞ്ഞ് 40 ആസീൻ, 40 ആസീൻ ഓതണം 40 ദിവസം. അപ്പൊ ആര് ഓതും, ഓതാ ഞമ്മയില്ല. അപ്പൊ പറഞ്ഞ് ഞാനെന്നെ ഓതിക്കളാം. അപ്പൊ ഒരു പള്ളെടുത്ത് അതിനിക്ക് ഓതിരി ഊതി ഉപ്പ എന്നെ കുടിച്ച് 40 ദിവസവും കുടിച്ച് യാസീൻ ഓതിച്ചു. ബദരീങ്ങളെ പേരിലുള്ള യാസീനാണ്. ആ യാസീൻ ഒന്ന് കുടിച്ചപ്പോ തടിയെല്ലാം വീർത്തിട്ടാ വെള്ളം വന്നിട്ടാകുമ്പോ വെള്ളം കുടിച്ച കുടിയിലെ തടിയിലെ വീർത്തിട്ടാകുമ്പോ ഉപ്പക്ക് പേടിയായി. ഹോസ്പിറ്റൽ നോണ്ടായിരുന്നു. എന്തില്ല, നിങ്ങളെ രോഗം ശിഫയാണുള്ളതാണ് ഈ തടിയിൽ വന്ന വെള്ളം. അത് പോകുമ്പോൾ ശരി അമ്മൂത്രിച്ച് പോയി കൊളുതല്ല ഞാൻ പോയി. അതിൻ്റെ ശേഷം ഒരു പ്രശ്നമല്ല, 5 ദിവസക്കാരത്തിന് പള്ളിക്ക് പോകാം. എണിക്കാൻ കഴിയാത്ത ഉപ്പ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി, പള്ളിക്ക് പോകാൻ തുടങ്ങി. ബദരീങ്ങളെ പേരുള്ള യാസീൻ തങ്ങൾ പറഞ്ഞു, അതുപോലെ നടത്തി. ഇങ്ങനെ 1000 നാക്കുകൾ ഓരോരുത്തർ പറയാനുള്ളത് ഒന്നല്ല. അത് നമ്മൾ പറഞ്ഞിതാക്കേണ്ടതില്ല. അത് വന്നത് എങ്ങനെ, അതിന്റെ വഴി നമ്മൾ സ്വീകരിക്കണം. നമുക്കും ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ? അധ്വാനിച്ചാൽ കഴിയുമോ? നമ്മ അതിന് മെനക്കെടണം. നമുക്കൊന്നും കഴിയില്ല, ഇരുന്നടക്കും വലിയ ഇജാസത്ത് കിട്ടണം. ഞാൻ പറഞ്ഞ പോലെ നടക്കണ ഒരു പൂതിയ. അധ്വാനിക്കണം നമ്മളില്ല, നമുക്ക് എന്താക്കണം, ഇജാസത്ത് കിട്ടണം, ഞാൻ ചെല്ലും പോലെ നടക്കണം എന്നൊരു പൂതി നമ്മളെ മനസ്സിൽ. അതൊരിക്കലും നടക്കില്ല, അതൊരിക്കലും നടക്കില്ല. നമ്മളെ മനസ്സ് ശുദ്ധി വേണം. ഒരാളോടൊരു പക ഉണ്ടാക്കാൻ പാടില്ല, ദേഷ്യം ഉണ്ടാക്കാൻ പാടില്ല, ഞാനും വലിയ ആളനാണെന്നുള്ള അഹംഭാവം ഉണ്ടാകാൻ പാടില്ല. എന്നെ കാണുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകില്ല. ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും താണവൻ എന്ന് നമ്മളെ മനസ്സിലുണ്ടായാൽ അല്ല തനിയെ നമ്മളെ ഉയർത്തും. നമ്മളെ മനസ്സിൽ വേണം നമ്മളെപ്പോഴും താണവർ തന്നെയാണ്. നമ്മളെക്കാളും നല്ലവർ ഈ സദസ്സുകളിലുണ്ട്. അവർ പറയുന്ന ആമീൻ അല്ല ഉത്തരം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾ ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ ഈ സദസ്സിലുണ്ടാകാം. അല്ല ഇഷ്ടപ്പെട്ട നല്ല ജനങ്ങൾ, അവരെ ബർക്കത്തുള്ള അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല, സമയം നീണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അബ്ദുള്ള ഉസ്താദ്, നിങ്ങളെ ഉസ്താദല്ല, ബായാർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ, അയാളെ അനുസ്മരണം കൂടിയാണ്. 1981 രണ്ട് സമസ്തം വളർന്ന സമയത്ത് കുമ്പളയിൽ ഒരു യോഗത്തിന് വേണ്ടി അബ്ദുള്ള ഉസ്താദ് വന്ന് ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നു. അന്ന് എ പി ഉസ്താദാണ് വരുന്നത്. അപ്പോ വ്യവസ്ഥാന അറിയാത്ത ആളുകൾ അന്നുണ്ട്, അത് പരസ്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞൂടെ ആരാണെന്ന് ശരിക്കണ്ടിട്ട്. മഹിളമാർക്ക് ഏകദേശം നാടന്മാരിൽ കുറെ ആളുകളുണ്ട്. ആ സമയത്ത് അബ്ദുള്ള ഉസ്താദ് വന്നിട്ട് അവിടുന്ന് കാർന്നിറങ്ങി. മഹരിബിന്റെ സമയമാകുമ്പോ ഇറങ്ങിയിട്ടാകുമ്പോ എല്ലാരും ഓടി വന്നു. എപ്പിസ്താവ് വന്നു, അതേ എപ്പിസ്താവ് വന്നു, എല്ലാരും കയ്യും മുത്തി വീഴും. ഞാൻ ദൂരത്ത് നിന്ന് നോക്കിട്ട് വാങ്ങി. എപ്പിസ്താൻ തീർമാനിച്ചു, അവിടെ തീർമാനിച്ചത് എപ്പിസ്താന് വേറെ അവരല്ല. കാണുമ്പോ അതേ മോഡൽ ഉസ്താദ് വന്നിട്ട് നിൽക്കുന്നതും ഓറ് കൈപൊത്തുന്നു, എല്ലാരും കൊണ്ടുപോയി സ്റ്റേജിൽ എല്ലാം പോയി സദസ്സിൽ. അപ്പൊ സ്വാഗതം ചെയ്യുമ്പോൾ അബ്ദുള്ള ഉസ്താദ് എല്ലാം മടങ്ങിയിട്ടുണ്ട്.
കാണുമ്പോ പുഞ്ചി, മുഖഗാംഭീര്യം കാണുമ്പോ എല്ലാം എല്ലാവരും നല്ല നിലക്കുള്ള പെരുമാറ്റം. അവസ്ഥാന്റെ ദർജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അങ്ങനത്തുള്ള മഹാന്മാരോട് കൂടി അള്ളാഹുനമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് എല്ലാ പാപങ്ങളും ഈ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. മരിച്ചുപോയ സയ്യദങ്ങൾ, ഇന്നലെ മരിച്ച നമ്മളെ കിന്യതങ്ങൾ, പെട്ടെന്നുള്ള മരണം. അള്ളാഹു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. മുഹറം മാസം ഒന്നിന് തുടങ്ങിയ തസ്ബീമാരെ ഊരാ മുഴുവൻ തുടങ്ങിയത് ഇതുവരെ നിർത്തിയിട്ടില്ല. ദിവസവും ആള് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണം അതിലധികവും കാണുന്നു. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തോട്ട് കാക്കുമാറാവട്ടെ. നമ്മുടെ സയ്യദന്മാർ ഉലമാക്കൾ അള്ളാഹു ദീർഘായുസ്സും മാഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ അകറ്റിത്തരണേ റഹ്മാനെ. ആരോഗ്യം മാഫിയത്തും നീ നിലനിർത്തണേ റഹ്മാനെ. ദീർഘായുസ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.